ഞങ്ങളുടെ സ്വപ്ന വീട്. ഈ വീടിന്റെ ലിൻഡൽ വാർക്കുന്ന പണികളാണ് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നത്. അതിന്റെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാണുക, ലിൻഡൽ വാർക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സെന്ററിങ് പണികളും അതിനു വേണ്ടിയിട്ടുള്ള കമ്പി പണികളും ഒക്കെ കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് പണിക്കാരിവിടെ ചെയ്തുകൊണ്ടിരുന്നു. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഏറെക്കുറെ പണികളൊക്കെ തീർത്തിട്ടുണ്ട്. ഇന്ന് കോൺക്രീറ്റ് ചെയ്യാനായിട്ടാണ് തുടങ്ങുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുള്ളത് വെളുപ്പിനെ തന്നെ പണിക്കാർ വന്നിട്ട് അതെല്ലാം കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. രാവിലെ 8 മണിക്ക് തന്നെ കോൺക്രീറ്റ് ആരംഭിക്കണം എന്നുള്ളതാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിനാവശ്യമായിട്ടുള്ള മെറ്റല്, എംസാൻ്റെ, അതുപോലെ സിമെൻ്റ് ഒക്കെ ഇറക്കി കഴിഞ്ഞു. കോൺക്രീറ്റ് മിക്സിംഗ് മെഷീനും അതിന് അനുബന്ധമായിട്ട് പണിക്കാവശ്യമുള്ള ഉപകരണങ്ങളും പണിക്കാരും ഒക്കെ ആയിട്ട് കമ്പനിയുടെ വണ്ടി ഇപ്പോൾ എത്തും. ചെറിയ ചെറിയ പണികൾ ബാക്കിയുള്ളത് ഇപ്പോഴത്തെ പണിക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. രാവിലെ 8 മണിക്ക് തന്നെ കോൺക്രീറ്റ് ആരംഭിക്കും. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ രാവിലെ 8 മണിക്ക് മിക്സർ ഓൺ ചെയ്തു. പണിക്കാരൊക്കെ തന്നെ ഭായിമാരാണ്. ഒരു 22 പണിക്കാരെ ഇവിടെ കാണാനുണ്ട്. കോൺക്രീറ്റ് മിക്സർ വർക്ക് ചെയ്യാനും അത് പിന്നെ കോൺക്രീറ്റ് ചട്ടിയിലാക്കി ഏറ്റി കൊണ്ടുപോയിട്ട് ലിൻഡലിലേക്ക് എത്തിക്കാനും അത് വൈബ്രേറ്റർ വർക്ക് ചെയ്യാനും കുത്തി അത് പിന്നെ ഫിനിഷ് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാം കൂടിയുള്ള പണിക്കാരാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം നമ്മുടെ കമ്പനിയുടെ സൂപ്പർവൈസർ ജോർജ് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് പണിയെ നിയന്ത്രിക്കുന്നുണ്ട്. നല്ല രീതിയിൽ പണി തുടങ്ങി. ഇപ്പോൾ 1 മണിക്കൂർ പിന്നിട്ടു. വർക്ക് ഏരിയയുടെ ഭാഗത്ത് വീടിൻ്റെ ഏറ്റവും പുറകുവശത്ത് നിന്നാണ് പണി വരുന്നത്. പിന്നെ നമ്മളുടെ വീട് എന്ന് പറയുന്നത് 3000 സ്ക്വയർ ഫീറ്റോളം ഏരിയയിൽ ഒറ്റ നിലയിൽ നടുമുറ്റത്തോടുകൂടി നടുമുറ്റവും ചുറ്റുവരാന്തയും ഒക്കെ ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു വിശാലമായ പ്ലോട്ടിൽ പണിതുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കോണിയൊന്നുമില്ല. അതുപോലെ കാർ പോർച്ചൊന്നും ഇതിൻ്റെ കൂടെ ഇല്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലിൻഡലിൻ്റെ ഹൈറ്റ് 8 അടിയാണ്. 8 അടി സാധാരണ പിന്നെ ലിൻഡൽ സാധാരണ വീടുകൾക്ക് ലിൻഡൽ നമുക്ക് 7 അടിയിലാണ് പ്ലാൻ ചെയ്യാറുള്ളത്. ഇതാണ് വീടിൻ്റെ മുൻഭാഗം. നമ്മുടെ മെയിൻ ഡോർ വഴിയാണ് ഉള്ളിലേക്ക് നമ്മൾ കോൺക്രീറ്റ് എത്തിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ സൗകര്യത്തിന് വേണ്ടി പിന്നെ മുറ്റത്ത് തന്നെ വീടിൻ്റെ ഡോറിൻ്റെ അടുത്ത് താഴെ തന്നെ മുറ്റത്ത് തന്നെയാണ് നമ്മുടെ മിക്സർ മെഷീൻ ഇട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കമ്പനിയുടെ സൂപ്പർവൈസർമാർ എല്ലാ പണികളും നല്ല രീതിയിൽ നോക്കി നടത്തിക്കൊണ്ടിരിക്കുന്നു. പണിക്കാരൊക്കെ നല്ല രീതിയിൽ പണികൾ നടത്തുന്നുണ്ട്. ഇത് കമ്പനിയുടെ സ്ഥിരമായിട്ടുള്ള പണിക്കാരാണ്. അതുകൊണ്ട് നമുക്ക് യാതൊരു ടെൻഷനും ഇല്ല. അങ്ങനെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 1.5 മണിക്കൂർ പിന്നിട്ടു. ഈ രീതിയിൽ ചെയ്താൽ തന്നെ ഒരു 2.5-3 മണിയോടുകൂടി ചെയ്താൽ അവസാനിപ്പിക്കാൻ കഴിയുള്ളൂ. ആ രീതിയിലാണ് വർക്ക് പോകുന്നത്. നമ്മളുടെ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലിൻഡലിൻ്റെ ഉയരം 8 അടിയാണ്. സാധാരണ രീതിയിൽ 7 അടിയല്ല. അതുപോലെ മെയിൻ സ്ലാബിൻ്റെ ഉയരം എന്ന് പറയുന്ന ഭിത്തി ഉയരം 12 അടിയാണ്. അതിന് ആ അനുസൃതമായിട്ട് 8 അടി ഉയരമുള്ള ലിൻഡലിന് കണക്കാക്കിയിട്ട് ഉയരം കൂടിയ ഡോർ ഫ്രെയിമുകളും ജനലുകളും ഒക്കെയാണ് നമ്മൾ ഈ വീടിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ജനലുകൾ ഭൂരിപക്ഷവും വീടിൻ്റെ 3 ഭാഗത്തുള്ള ജനലുകളിൽ ഭൂരിപക്ഷവും പുറവശം ഒഴികെ എല്ലാം ബേബിൻ്റെ ആണ്. ബേബിൻ്റെ എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചുമരിൽ നിന്ന് ഒരു പാളിയുടെ വീതി പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രൂപത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള വലിയ ജനലുകൾ. അത് പിന്നെ 8 അടി ഉയരത്തിലാണ് വരുന്നത്. അതിൻ്റെ കവറിംഗ് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രൂപത്തിൽ തന്നെയാണ് ഇനി മുകളിലെ ഭിത്തി വരുന്നത്. അതിന് വേണ്ടിയിട്ട് ഇപ്പം ബീം ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഭാഗമെല്ലാം ഫുൾ നീളം ഒരേ സൈഡ് മുഴുവൻ വരുന്നത് ബീമാണ്. 1 അടി ഉയരത്തിൽ 8 ഇഞ്ച് വീതിയിൽ 16 കമ്പി ഉപയോഗിച്ചിട്ട് 8 8 റിങ് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ള ഹെവി ബീമാണ്. സാധാരണ ലിൻഡൽ എന്നുള്ളത് രീതിയിൽ 8 ഇഞ്ച് ഉയരത്തിലുള്ള സാധാരണ ലിൻഡൽ ഉയര പിന്നെ ഉള്ളിൽ വരുന്ന കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ബീമായിട്ടാണ് വരുന്നത്. ഈ കാണുന്നതിൻ്റെ ആ ബീമിൻ്റെ മുകളിലൂടെയാണ് ഇനി ഭിത്തി വരുന്നത്. അങ്ങനെ വളച്ചിട്ടാണ് വരുന്നത്, ചുമരിൽ തള്ളി വരുന്നത് കൊണ്ട് ബീമായിട്ട് ചെയ്യുന്നത്. അതൊക്കെയാണ് താമസം വരുന്നത്. വർക്ക് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ വീടിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞല്ലോ, ലിൻഡലിൻ്റെ ഉയരം പിന്നെ 8 അടിയാണ്, മെയിൻ സ്ലാബിൻ്റെ ഉയരം 12 അടിയാണ്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ ഈ നിർമ്മാണത്തിന് നമ്മൾ മരം പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിരിക്കുന്നു. അത് മുൻകാലത്തെ നമ്മുടെ അനുഭവങ്ങൾ വെച്ചിട്ട് മരം വേണ്ട എന്നുള്ളത് നമ്മൾ വീടിൻ്റെ പണികൾ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ തീരുമാനിച്ചിട്ടുള്ളതാണ് മരം ഒഴിവാക്കണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ മരമല്ലാതെ പിന്നെ എന്ത് എന്നുള്ള ചിന്തയിൽ നമ്മൾ പല സംഭവങ്ങളും അന്വേഷിച്ചപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് സ്റ്റീലിൽ നിർമ്മിക്കാവുന്നതാണ്. അങ്ങനെ നമ്മളുടെ ഡിസൈൻ അനുസരിച്ചിട്ടുള്ള നമ്മളുടെ സാധാരണ ഡിസൈൻ അല്ല,
നമ്മുടെ എഞ്ചിനീയറുടെ പ്ലാൻ അനുസരിച്ചിട്ട് ഡിസൈൻ അനുസരിച്ചിട്ട് അളവ് പ്രകാരമുള്ള ജനൽ ഫ്രെയിമുകളും കട്ടിലുകളും ഒക്കെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു 45 വർഷത്തിൽ കൂടുതൽ കാലം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പഴയ വീട്, ഇവിടെ തന്നെ ഉണ്ടായിരുന്ന വീട് പൊളിച്ചു മാറ്റിയിട്ടാണ് ഇപ്പോൾ പുതിയ വീടിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്കേറെ ഇഷ്ടപ്പെട്ട സ്ഥലം ഇത് തന്നെയാണ്. ഇവിടെ തന്നെ വീട് വേണം, പുതിയ വീട് പ്ലാൻ ചെയ്യുമ്പോൾ ഇവിടെ തന്നെ വേണം. പഴയ വീടിന് ചില ബലക്ഷയങ്ങളും പോരായ്മകളും ഒക്കെ ഉണ്ട്. സ്ഥല സൗകര്യം കുറവായിരുന്നു, അതൊക്കെ വെച്ചുകൊണ്ട് പുതിയ രീതിയിലനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആ വീട് പൊളിച്ചു മാറ്റി ആ സ്ഥലത്ത് തന്നെയാണ് നിർമ്മാണം നടത്തുന്നത്. നമ്മുടെ നിർമ്മാണം ആലോചിച്ചപ്പോൾ തന്നെ, വീടിൻ്റെ പുതിയ വീടിൻ്റെ പണികളെ ആലോചിച്ചപ്പോൾ തന്നെ നമ്മുടെ പ്ലാനിൽ നമ്മൾ മനസ്സിൽ കണ്ടിരുന്നത് നടുമുറ്റവും അതിന് ചുറ്റുവരം വരാന്തയുമായിട്ടുള്ള അതിനനുബന്ധിച്ചിട്ടുള്ള ബെഡ്റൂം, ലിവിംഗ് സ്പേസ്, കിച്ചണ്, ഡൈനിങ് ഹാള്, വർക്ക് ഏരിയ, അങ്ങനെ എല്ലാം ഈ നടുമുറ്റത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിൻ്റെ ചുറ്റുമായിട്ട് വരത്തക്ക രൂപത്തിൽ ഉള്ള പ്ലാൻ നമ്മൾ മനസ്സിൽ കണ്ടപ്പോൾ 2500 സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിൽ ഏരിയ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള നമ്മൾ വിചാരിച്ച രീതിയിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കി നമ്മളതിൻ്റെ പ്ലാന് അതിനെ പറ്റിയിട്ട് നമ്മളുടെ ഒരു ആഗ്രഹങ്ങളും നമ്മുടെ താല്പര്യങ്ങളും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മളുടെ വർക്കിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഈ പ്ലാൻ, നമ്മുടെ വീടിൻ്റെ പ്ലാൻ തയ്യാറാക്കി തന്നിട്ട് പെരിന്തൽമണ്ണ കേന്ദ്രീകരിച്ച് 45 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രമുഖ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ് വിഡ്കോ കൺസ്ട്രക്ഷൻസ് ആണ്. സാബു വർഗീസ്, നിതിൻ ചാക്കോ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള ഈ ഗ്രൂപ്പാണ് നമ്മളുടെ വീടിൻ്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ സഹായിക്കാനായിട്ട് നമ്മുടെ സൂപ്പർവൈസർ ജോർജ് എപ്പോഴും കൂടെയുണ്ട്. അങ്ങനെ ആ രീതിയിലാണ് ഇപ്പോൾ നമുക്ക് പണി ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് പണിക്കാരുടെ യാതൊരു പ്രശ്നങ്ങളുമില്ല. നല്ല രീതിയിൽ നല്ല പണിക്കാരാണ് കമ്പനിയിലുള്ളത്. വർഷങ്ങളായിട്ട് ഗ്രൂപ്പിൻ്റെ കൂടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന പണിക്കാരാണ് ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പണിക്കാരുടെ യാതൊരു ടെൻഷനും നമുക്ക് അനുഭവപ്പെടുന്നില്ല. ഇതിൻ്റെ തറയുടെ കരിങ്കൽ കെട്ട് മുതൽ അതിൻ്റെ ഫൗണ്ടേഷൻ മണ്ണ് നീക്കുന്ന ഘട്ടം മുതൽ അങ്ങോട്ട് മുന്നോട്ട് മുന്നോട്ട് നല്ല രീതിയിൽ നല്ല ക്ലിയറായിട്ട് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വീട് നമ്മൾ ചുമരുപടവിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് വെട്ടുകല്ലാണ്. ഇവിടെ ഒരു 3-4 കിലോമീറ്ററിനുള്ളിൽ തന്നെ നല്ല വെട്ടുകല്ല് കിട്ടുന്ന ക്വാറികളുണ്ട്. അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നു വീടിന് പടവിന് ചുമരുപടവിന് വെട്ടുകല്ല് ഉപയോഗിക്കണമെന്നുള്ളത്. അങ്ങനെ നമ്മൾ തീരുമാനിച്ച് നല്ല വെട്ടുകല്ല് ക്വാറിയിൽ നിന്ന് സെലക്ട് ചെയ്ത് ഇവിടെ ആവശ്യത്തിനുള്ള കല്ല് ഇവിടെ ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പോൾ തന്നെ ഇപ്പോൾ ഈ ലിൻഡൽ കോൺക്രീറ്റ് കഴിഞ്ഞ് അതിൻ്റെ പലക പൊളിച്ച് ഒരു 4 ദിവസത്തിനുള്ളിൽ തന്നെ മുകളിലേക്കുള്ള ഉയരം പടവ് വരും. ഇനി 4 വരി കല്ലാണ് നമ്മൾ മുകളിലേക്ക് വേണ്ടത്. അപ്പോൾ 12 അടി ചുമരിൻ്റെ ഉയരം വരും. അങ്ങനെ വളരെ വൃത്തിയായിട്ട് ഈ പടവൊക്കെ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് മേസ്തിരിമാർ കുറച്ച് പേരൊക്കെ നാട്ടുകാർ തന്നെയാണ്. പിന്നെ നമ്മൾക്ക് ഉള്ള പണി ഇപ്പോൾ കോൺക്രീറ്റിൻ്റെ പണികൾ അവസാനിച്ചു. 4 മണിയായപ്പോഴത്തേക്ക് പണിക്കാരൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമ്മൾ ഇത് ഇതിൽ ഒലിച്ചിറങ്ങിയിട്ടുള്ള ഗ്രൗട്ട് സിമെൻ്റ് ഒക്കെ കളയുന്നതിന് വേണ്ടി പവർ വാഷർ ഉപയോഗിച്ചിട്ട് അത് വാഷ് ചെയ്യുകയാണ്. അങ്ങനെ വാഷ് ചെയ്തിട്ടില്ലെങ്കിൽ സിമെൻ്റ് അതിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇത് പിന്നീട് അത് ഉരച്ച് ക്ലിയർ ആക്കേണ്ട ഒരു ഇതുണ്ട്. ഞാൻ സ്റ്റീലിൻ്റെ കട്ടിള ജനലുകൾ ആയതുകൊണ്ട് നമുക്ക് ജലേശം അത് കഴുകി കളയേണ്ട ആവശ്യമുള്ളൂ. ഈ പിന്നെ ഗ്ലാസ് ഇടാനുള്ള ബീഡിംഗ് ഒക്കെ വെച്ചിരിക്കുന്നതിൻ്റെ ഉള്ളിലേക്ക് ഗ്രൗട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് സെറ്റായി കഴിഞ്ഞാൽ നാളെ ആകുമ്പോഴത്തേക്ക് അത് സെറ്റായി പോകും. അതിന് വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു 2 മണിക്കൂർ കൊണ്ട് നമ്മുടെ വീട്ടിലുള്ള സകല സാധനങ്ങളും ഇതേമാതിരി നല്ല പ്രഷറിൽ നമ്മൾ വെള്ളം അടിച്ച് മെഷീൻ നമ്മുടെ അടുത്തുണ്ട്. അതുകൊണ്ട് നമുക്ക് അത് ഈസിയായി. അല്ലാതെ വെള്ളം ഒഴിച്ച് തുടച്ചിട്ടോ കഴുകിയിട്ടോ ഒന്നും അത് പെട്ടെന്ന് പോവില്ല. അതുകൊണ്ട് ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി എടുക്കാൻ കഴിയും. ഇനി അടുത്ത ഘട്ടത്തിൽ ലിൻഡലിൽ കഴിഞ്ഞ് നീ മെയിൻ സ്ലാബൊക്കെ വരുമ്പോൾ ഇത്രയധികം സ്ലാബ് ഇതിലേക്ക് ഒലിച്ചിറങ്ങത്തില്ല. ഇത് ലിൻഡലിലാകുമ്പോഴാണ് ഇപ്പോൾ നേരിട്ട് ഇത് ഈ ജനലിലൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങിയിരിക്കുന്നത്. അത് പണിക്കാർ തുടച്ചു തരാമെന്ന് പറഞ്ഞതാണ്. നമ്മളത് വേണ്ട, നമ്മൾ ചെയ്തോളാമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള വർക്കുകൾ കുറേ നമ്മൾ കൂടി അത് വൃത്തിയാക്കി എടുത്തെങ്കിലേ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. ഓക്കെ, ഇനിയും ഈ വർക്കിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വർക്കുകളുടെയും ഡീറ്റെയിലായിട്ടുള്ള വീഡിയോകൾ നമ്മൾ ചാനലിൽ തരുന്നതായിരിക്കും. തുടർന്നുള്ള വീഡിയോകളൊക്കെ കാണണം. വർക്ക് ഇതുപോലുള്ള വീടിൻ്റെ വർക്കുകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള
കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൊക്കെ പറയുന്നത്. തീർച്ചയായിട്ടും കാണണം, ഇതൊക്കെ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. തുടർന്നുള്ള വീഡിയോകൾ ചാനലിൽ അപ്ലോഡ് ചെയ്യും, തീർച്ചയായിട്ടും കാണണം. ഓക്കെ, താങ്ക്സ്.